സർ, കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിലും ഇതേ വിഷയത്തിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്നവരാണ് സർ ഇന്നിപ്പോ നമ്മുടെ പ്രതിപക്ഷം. സർ, ആ അടിയന്തര പ്രമേയത്തിന്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അന്ന് കൊണ്ടുവന്ന അടിയന്തര പ്രമേയം സമ്പൂർണമായിട്ടും ഏറിപ്പോയി. എന്നിട്ടും അതേ വിഷയവുമായി മുന്നോട്ട് വരാൻ തയ്യാറായ UDF നമ്മുടെ ഗവൺമെന്റ് നിലപാട് വ്യക്തമാക്കാൻ യഥാർത്ഥത്തിൽ ഒരു അവസരം കൂടി അവർ നൽകിയിരിക്കുകയാണ്. അതിന് ഞാൻ ആദ്യമായിട്ട് അവർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. സർ, ഇത്തവണത്തെ പ്രമേയത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നൽകുന്നു, അതിന് അനുവദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഒരു പ്രത്യേകതയുണ്ട് സർ. പേരിനെങ്കിലും ഒരു വാക്യം കേന്ദ്രത്തിനെതിരെ പറയാൻ UDF തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് ആ പ്രത്യേകത. സർ, പേരിനെങ്കിലും കേന്ദ്രത്തെ വിമർശിക്കാൻ മനസ്സ് കാട്ടിയതിന് നമ്മൾ എല്ലാവരും എണീറ്റ് നിന്ന് UDF ആദരവ് അർപ്പിക്കണം എന്നാണ് സർ എനിക്ക് വളരെ വിനയപൂർവ്വം പറയാനുള്ളത്. സർ, അതോടൊപ്പം ഈ പ്രമേയം നമുക്ക് ചില്ലിട്ട് വെക്കേണ്ടതുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ ഇവർക്ക് വീണ്ടും BJP മിണ്ടാട്ടം മുട്ടുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട. സർ, സംസ്ഥാനം നിലവിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണെന്നാണ് അടിയന്തര പ്രമേയത്തിൻ്റെ വിശദീകരണ കുറിപ്പിലെ ആദ്യ വാചകം. സർ, ആരാണ് സർ ഈ പ്രതിസന്ധിക്ക് ഉത്തരവാദി? അതേക്കുറിച്ചൊന്നും പ്രമേയ അവതാരകനായിട്ടുള്ള ശ്രീ ജോബിക്ക് പറയാനില്ല. സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതം വെട്ടിക്കുറയ്ക്കാൻ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് പിൻവാതിൽ ശ്രമങ്ങൾ നടത്തിയെന്ന ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തൽ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് നടത്തിയിട്ട് ഏതാനും ദിവസങ്ങളേ ആയിട്ടുള്ളൂ. പ്രധാനമന്ത്രിയും ധനകാര്യ കമ്മീഷൻ ചെയർമാൻ YV റെഡ്ഡിയും തമ്മിൽ നടത്തിയ പിന്നാമ്പുറ നീക്കങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തിയത് അന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന BVR സുബ്രഹ്മണ്യമാണ്. 13-ാം ധനക്കമ്മീഷൻ കാലത്ത് 32% സംസ്ഥാന വിഹിതം. സർ, 14-ാം ധനകാര്യ കമ്മീഷൻ ഇത് 42% ഉയർത്തുമെന്ന സ്ഥിതി വരുമ്പോഴാണ് സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതം നികുതിയായും ഗ്രാൻഡുകളായും നമുക്ക് ലഭിക്കുന്നത് വെട്ടിക്കുറയ്ക്കാൻ നരേന്ദ്രമോദി തന്നെ പിൻവാതിൽ വഴി ഇടപെട്ടത്. സർ, ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് മോദി ആവശ്യപ്പെട്ടത് ഈ വിഹിതം 50% ആക്കണമെന്നായിരുന്നു. സർ, എന്താണ് മോദി ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഡിവിസിബിൾ പൂളിൽ വരുന്ന പണം സംസ്ഥാനങ്ങളുമായി പങ്കുവെക്കണമെന്നത് കേന്ദ്രത്തിൻ്റെ ഭരണഘടനാ ബാധ്യതയാണ്. സെസ്സുകളും സർചാർജുകളും ഒഴിച്ചുള്ള യൂണിയൻ സർക്കാർ നികുതികളെല്ലാം ഡിവിസിബിൾ പൂളിൽ നിക്ഷേപിക്കണം. അങ്ങനെ നിക്ഷേപിച്ചാൽ അതിലൊരു ഭാഗം സംസ്ഥാന സർക്കാരുകൾക്ക് വീതം വെക്കണം. അതിനെ മറികടക്കാൻ മോദി കണ്ട വഴി എന്താണ് സർ? സാമ്പത്തിക പ്രതിസന്ധിയിൽ സഭയിൽ അടിയന്തര പ്രമേയ ചർച്ച പുരോഗമിക്കുകയാണ്. സംസ്ഥാന സർക്കാരാണ് ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഉത്തരവാദിയെന്ന് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് റോജി എം ജോൺ പറഞ്ഞു. അതിനുശേഷം കടകംപള്ളി സുരേന്ദ്രൻ സംസാരിക്കുകയാണ്.